സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക സത്യസുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ലൂക്കോസ് 4:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണവങ്കൽ പതിഞ്ഞിരുന്നു. തലക്കെട്ട് ഇങ്ങനെയാണ്, അനോയിന്റിംഗ് ആൻഡ് ദി അക്സെപ്റ്റബിൾ ഇയർ എന്ന് എഴുതരുത്, ഇറ ഓഫ് ദ ലോർഡ്, ഇ ആർ എ. The anointing and the acceptable era of the Lord. Abhishekam prasada kalavum 3 4 cherthu padikkanam. Lucas valare savisheshamaya oru bendham ee rendu adhyayangalumayittu parayugaya. Lucas inde suvishesham 3 adhyayam Yesu Christuvinte snanamaanallo priyare. ഈ സ്നാനത്തിൽ തൃത്വത്തിലെ മൂന്ന് അംഗങ്ങളുമുണ്ട്. 21-22 വാക്യങ്ങൾ കുറിച്ചാൽ മതി, വീട്ടിൽ ചെന്ന് വായിക്കാം. ഒരു ചോദ്യം, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതിരുന്നു ഒരു നിമിഷം ഉണ്ടായിരുന്നു. എന്നിട്ടല്ലേ 4 അധ്യായം തുടങ്ങുന്നത്? ഒന്ന് വായിച്ചോ, ഈ വാക്യത്തിലേക്ക് വരാം. 4:1 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. വളരെ പരിചയമുള്ള വാക്യമാണ്, അതുകൊണ്ട് കേട്ടിരിക്കുന്ന കഥ പോലെ തോന്നരുത്. ഞാനൊരു ബന്ധം പറയുകയാ. 3 സ്നാനത്തിനു വേണ്ടിയുള്ള ഒരുക്കം, 4 മരുഭൂമിക്ക് വേണ്ടിയുള്ള ഒരുക്കം, രണ്ടിടത്തും ഉണ്ടായിരുന്ന ഒരു സംഗതി ആത്മാവിന്റെ സാന്നിധ്യം. മനസ്സിലായോ? ആമേൻ. 3 സ്നാനത്തിന് വേണ്ടിയുള്ള ഒരുക്കം, 4 മരുഭൂമിക്ക് വേണ്ടിയുള്ള ഒരുക്കം. അപ്പൊ അവനെ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയാ. അവിടെ ആത്മസാന്നിധ്യമുണ്ട്. മരുഭൂമിയിൽ ആത്മസാന്നിധ്യമുണ്ട്. മരുഭൂമിയിൽ എന്തെല്ലാം ഉണ്ട്? ആ, നമുക്കൊരു ഗുണമുണ്ട്. നമ്മുടെ മലയാളികള് കഴിവുള്ളിടത്തോളം നമ്മുടെ വികാരങ്ങളൊന്നും ആരും കാണിക്കത്തൂല, നമ്മുടെ പ്രശ്നങ്ങളൊന്നും ആരോടും. ആ, അത് നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ചിലർക്കത് പറ്റുകയല്ല, ഈ മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ. അപ്പം ഈ മരുഭൂമിയുടെ പ്രശ്നം ശ്രദ്ധിക്കണേ. ഞാനൊന്ന് ചിന്തിച്ചു, മരുഭൂമിയിലൂടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരും ഇല്ലെന്നുള്ള പ്രശ്നമാണ്. മരുഭൂമിയിലെ പ്രശ്നം എന്നാ? ആരുമില്ല. ആ, ഒരു മനുഷ്യനും ഇല്ല, ഒരു ശബ്ദവും കേൾക്കാനില്ല, ഒരു വിസിറ്ററുമില്ല, ഒരു ഫ്രണ്ടുമില്ല, കൈ തരാൻ ആരുമില്ല, കയറാൻ ആരുമില്ല, ഇറങ്ങാൻ ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല. എനിക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കാൻ എളുപ്പമാ ഇത്രയും പേര് ഇരിക്കുമ്പം. എനിക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കാൻ എളുപ്പമാ നല്ല പാട്ട് പാടുമ്പം. എനിക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കാൻ എളുപ്പമാ ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പം. പക്ഷെ തന്നെ ഇരിക്കുമ്പം, അതും വല്ലാതെ ചൂട് കൂടുമ്പം, ശരീരം തളരുന്നത് പോലെ തോന്നുമ്പോൾ, മനസ്സ് തകരുന്നത് പോലെ തോന്നുമ്പോൾ, അവിടെ നിനക്ക് ആത്മസാന്നിധ്യം അനുഭവിക്കാൻ അറിയാമെങ്കിൽ അതിന്റെ പേര് നിന്റെ മേലെ ഒരു അഭിഷേകം ഉണ്ടെന്നുള്ളത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും മനസ്സിലാകാത്ത ഒരു സമയത്ത്, ആരും കൂടെ ഇല്ലാത്ത ഒരു സമയത്ത്, ഒരു മനുഷ്യനെ പോലും നിനക്ക് കാണാൻ പറ്റാത്ത ഒരു സമയത്ത് അവിടെയും നിനക്ക് അനുഭവിക്കാൻ കഴിയും ഈ ആത്മസാന്നിധ്യമെങ്കിൽ അതിന്റെ അർത്ഥം നീ ശരിക്കും അഭിഷിക്തനാ. അഭിഷേകം ഉണ്ടോന്ന് അറിയാൻ ആരും ചർച്ച വരണ്ട. അഭിഷേകം ഉണ്ടോന്ന് അറിയാൻ ആരും പാട്ട് പാടണ്ട. അഭിഷേകം ഉണ്ടോന്ന് അറിയാൻ ആരും കൈയടിക്കണ്ട. അഭിഷേകം ഉണ്ടോന്ന് അറിയാൻ മരുഭൂമി നിനക്ക് ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഹല്ലേലൂയ, തന്നെയുള്ളപ്പോ ഇത് അനുഭവിക്കുക. സോ മരുഭൂമിയിലെ ഒരു പ്രശ്നം ഏകാന്തതയാ. മരുഭൂമിയിലെ രണ്ടാമത്തെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിവിടെ ഈ വചനത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്, ഒരിച്ചിരി ഭയം തോന്നിയേക്കാം ഇല്ലേ.
യേശു കടന്നുപോയ ട്രയലിനെ പറ്റി എഴുതിയിരിക്കുന്ന ഗ്രാഫിക് ഡീറ്റെയിൽസ് പഠിച്ചാൽ ഒന്നാമത് ആ സ്ഥലം നിങ്ങളൊക്കെ ആ മല കണ്ടിട്ടുണ്ടായിരിക്കും. ഏകാന്തത വരുമ്പോൾ രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ന്യായമായിട്ടുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഫിയറാണ് ഇല്ലേ. അപ്പം നമ്മൾ താഴോട്ട് അനോയിൻറ്റിങ്ങിനെ പറ്റി പറയുക. എവിടെയല്ല ഇത് ഈ അനോയിൻറ്റിങ് തൊടും? ശരീരത്തെ ഇത് തൊട്ടും ബദ്ധന്മാരെ വിടുവിക്കും, ഹൃദയം തകർന്നോനെ ഇത് വിടുവിക്കും. ഹലോ ഹലോ, യേശു അനുഭവിച്ചതാണ് നമ്മളോട് പറഞ്ഞത്. സ്തോത്രം. നമ്മൾ അനുഭവിക്കാത്തത് വേറെ ഒരാളോട് പറയാൻ പറ്റത്തില്ല. ആമേൻ. കഥ കേൾക്കുന്നത് പോലെയല്ല ആത്മസാന്നിധ്യം അനുഭവിക്കുന്നത്. ആമേൻ. സ്തോത്രം. സോ നാച്ചുറലി ഫിയർ ഉണ്ടായി. മൂന്നാമത്തെ കാര്യം ഭക്ഷണമില്ല, അന്നേരം ടയേർഡ്നെസ് ഉണ്ടാകും. 10-40 ദിവസം ഒന്നും കഴിക്കാതിരിക്കുക. മൂന്നാലാമത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതെല്ലാം അങ്ങ് സഹിക്കാമെന്ന് വെച്ചോ, ഈ ശരീരവും മനസ്സും തകർന്നിരിക്കുമ്പോഴുള്ള ഡിമോണിക് അറ്റാക്ക്. യേശുവിനെ ഓരോ ദിവസവും ഒരു ബ്രേക്ക് കൊടുക്കാതെ പിശാചു വന്നിങ്ങനെ ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഒന്നാമതെ തന്നെ ഉള്ളൂ, നമുക്കൊക്കെ ഭയങ്കര തൻ്റെടോ പ്രിയരെ, ഇത്രയും പേരുള്ളിടത്ത് ഏജ് പിശാചിനെ വെല്ലുവിളിക്കാൻ. ഈ ചിലരുണ്ട് സ്റ്റേജൊക്കെ കിട്ടുമ്പോൾ എല്ലാം അങ്ങ് മറക്കും. ഏ, എല്ലാവരും അങ്ങ് വെല്ലുവിളിക്കും. RSS-കാരെ വെല്ലുവിളിക്കും, BJP-ക്കാരെ വെല്ലുവിളിക്കും, ലോകത്തിലെ സകല മനുഷ്യനെ വെല്ലുവിളിക്കും. വെളിയിലോട്ട് ഇറങ്ങുമ്പം വഴി മാറി പോവുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? 10 പേരുള്ളപ്പോൾ നമുക്ക് തൻ്റെ ഇടം ആരും വെല്ലുവിളിക്കാൻ, എന്തും പറയാൻ. പക്ഷെ ആ തൻ്റെ ഇടം തന്നെ ഉള്ളപ്പം കാണിക്കണം. ആമേൻ, 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 ആമേൻ. പിശാച് എന്നെ ബോധർ ചെയ്യുന്നെന്ന്, എൻ്റെ മനസ്സിനോട് സംസാരിക്കുന്നെന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ ധൈര്യം കെടുത്തി, ഓ റബല ഷത്തര, എൻ്റെ ഹൃദയത്തിൻ്റെ ധൈര്യം കെടുത്തി കളയുന്നെന്ന്, ഹല്ലേലൂയ, എൻ്റെ സ്ട്രെങ്ത് ചോർന്നു പോകുന്നെന്ന്, എനിക്ക് രണ്ടു കാലം നിൽക്കാനുള്ള പ്രാപ്തിയില്ലെന്ന്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെന്ന്, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിലും മനസ്സിനും വിരസത തോന്നുന്നെന്ന്, എനിക്ക് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ട് കഴിയുന്നില്ലെന്ന്, എനിക്ക് വാതുറക്കണമെന്ന് ആഗ്രഹമുണ്ട് കഴിയുന്നില്ലെന്ന്, അവിടെ നിനക്ക് ഒരു ആത്മസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ പേര് നീ യഥാർത്ഥ അഭിഷിക്തനാണെന്ന്. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, മരുഭൂമി എന്റെ അഭിഷേകത്തെ ചോർത്തി കളയരുത് കർത്താവേ, രോഗം എന്റെ അഭിഷേകത്തെ ചോർത്തി കളയരുത്, നെഗറ്റീവ് വാക്കുകൾ എന്റെ അഭിഷേകത്തെ ചോർത്തി കളയരുത്. ആ ആ ആ ആമേ. എൻ്റെ ഹൃദയ അല്ലേലിയോ വേദനിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിഷേകം ചോർന്നു പോകരുത്. അല്ലേലോ മറ്റൊരാൾ എൻ്റെ അഭിഷേകത്തിൻ്റെ അല്ലേലൂയ്യ ഉടമസ്ഥതയ്ക്ക് ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ദൈവം എൻ്റെ മേൽ പകർന്ന ആത്മാവ, അവൻ എൻ്റെ മേൽ പകർന്ന കൃപയ, ലോകത്തിലെ വേറൊരു സാഹചര്യവും അതിനെ വെല്ലുവിളിക്കരുത്. ഇവിടെ എനിക്കൊരു ചെറിയ പ്രശ്നം, ഒരുവിധം ലൈവ്ലി ആയിട്ടുള്ള ഒരു ചർച്ച എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതില്ലാത്ത ഒരു 1000 ഈ ലോകത്തിലുണ്ട്, മനസ്സിലാക്കിക്കോണം. ചൈനയിൽ അണ്ടർഗ്രൗണ്ടിൽ പ്രോപ്പർലി ബ്രീത്ത് ചെയ്യാൻ കഴിയാതെ 1000-2000 തിങ്ങിയിരിക്കുന്നിടത്തും ഈ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയില് ഭയത്തിൽ കഴിയുന്ന മിഷണറിമാർ ഈ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തല്ല, എൻ്റെ മുറിയിലും എനിക്കിത് അനുഭവിക്കണം, രാത്രിയിലും എനിക്കിത് അനുഭവിക്കണം, പകലും എനിക്കിത് അനുഭവിക്കണം, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും. ആ ലൂക്കാസ് എന്തിനാ ഇങ്ങനെ എഴുതിയത്? അതിനൊരു കാരണമുണ്ടെന്ന് അച്ഛനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നത്. യോഹന്നാൻ കുറച്ചുകൂടെ ചുരുക്കി എഴുതിയപ്പോൾ എഴുതി, ഈ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പ് ഇത് തമ്മിലുണ്ട്. ഏത്? അവൻ സ്നാനം കഴിഞ്ഞ് ആത്മസാന്നിധ്യം പ്രാപിച്ച് മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ശുശ്രൂഷ യഹൂദയല, പിന്നെ ഗലീലയിലെ വന്നത്. അപ്പൊ യോഹന്നാൻ പറയുന്നത് കുറഞ്ഞത് ഒരു വർഷത്തിന്റെ ഗ്യാപ്പ് കാണാം, അല്ല ഫ്യൂ മന്ത്സ് ആകാം എന്ന് യോഹന്നാൻ പഠിക്കുന്നവർ പറയാറുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, എന്തുമാവട്ടെ, പക്ഷെ ലൂക്കോസ് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തതിന് ഞാനൊരു കാര്യം പറയുക, അവന്റെ ആദ്യത്തെ പ്രസംഗം ആത്മശക്തിയുടെ പ്രസംഗമാണ്. മനസ്സിലായോ? അന്നേരം അവനൊരു കാര്യം പ്രൂവ് ചെയ്യണം, ഞാനിത് അനുഭവിച്ചവൻ. ആമേൻ. ഞാനിത് അനുഭവിക്കാണ്. ബ്രോക്കൺ ഹാർട്ടിനെ ഹീൽ ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് ആത്മാവിന്റെ ശക്തിയാണ്. സിക്ക് ബോഡിയെ തൊടാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് അഭിഷേകത്തിന്റെ ശക്തിയാണ്. ബന്ധിക്കപ്പെട്ടിരിക്കുന്നെന്ന് തോന്നുന്ന വരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് ആത്മാവിന്റെ ശക്തിയാണ്. പ്രിസണിൽ ഇരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, അത് ആത്മാവിന്റെ ശക്തിയാണ്. ആമേൻ. ഇത് കഴിഞ്ഞിട്ട് അവൻ പള്ളിയിലോട്ട് വന്നു. ഏത് പള്ളിയിൽ? അവൻ വളർന്ന സ്ഥലത്തെ പള്ളിയിൽ. എല്ലാവരും വന്ന് നാട്ടിലെ ആ ചെറിയ ചർച്ച നോർത്തേ,
രാവിലെ ഒന്ന് ഒരു വശം പൊട്ടിയ തമ്പേർ വെയിലത്ത് വെച്ച് ചൂടാക്കുന്നൊക്കെ ഒന്ന് ഓർത്തെ, സൺഡേ സ്കൂൾ ഒന്ന് ഓർത്തെ, മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഓർത്തെ, എല്ലാവരും ഗ്രാമം ഒന്ന് ഓർത്തെ ഒരു നിമിഷം. എല്ലാ ചായക്കടക്കാരുടെ പേരും നമുക്കറിയത്തില്ലേ? എല്ലാവരും പേരറിയത്തില്ലേ? യേശു എന്നും പോകുന്ന, എല്ലാ സാറ്റർഡേയും പോകുന്ന, മിനിമം 30 വർഷമായിട്ട് പോകുന്ന ഒരു ചർച്ചിലേക്ക് യേശു നിയോഗത്തോടെ ചെന്നു. മനസ്സിലായി? സ്വതന്ത്രം പറഞ്ഞേ, നീ എന്നും പോകുന്ന സ്ഥലങ്ങളാ, നീ എന്നും വരുന്ന സമയമാ, പക്ഷെ കർത്താവ് നിനക്ക് വേണ്ടി നിയോഗിച്ച ചില ദിവസങ്ങളുണ്ട്. ഓ ഹല്ലേലൂയ്യ, കർത്താവ് നിന്നെ കാണുന്ന ചില ദിവസങ്ങളുണ്ട്. എന്നും പോകുന്ന ചർച്ച, എന്നും കൂടുന്ന ആരാധനയാ, എന്നും കേൾക്കുന്ന പാട്ടാ, എന്നും കേൾക്കുന്ന പ്രസംഗമാ, എന്നും കാണുന്ന പാസ്റ്റർ. ഇന്ന് പകൽ നിങ്ങളുടെ പാസ്റ്റർ ഈ പകൽ അധികാരത്തോടെ വിളിച്ചു പറയുകയാ, പക്ഷെ നിനക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന, നിന്നെ തൊടാൻ ദൈവം കണ്ടിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. പക്ഷെ സിനഗോഗിലെ ദ വർത്തീസ് ഓഫ് ദ ലാൻഡ് മുന്നിരുത്തും. ബാക്കിയുള്ള യേശു അവിടെ ഒന്നും ഇരിക്കാൻ സമയം കിട്ടി കാണത്തില്ല. തച്ചൻ്റെ മോനല്ലേ, ആശാരിപ്പണി ചെയ്യുന്നവനല്ലേ, എവിടെയോ യേശു ഇരുന്നു. ഇതിനു മുമ്പ് അങ്കളെ ഒരുപക്ഷെ യേശു ഇത് വായിച്ചിട്ടുണ്ടാകുക ഇതുപോലെ. പക്ഷെ അന്ന് വിളിച്ചെങ്കിൽ വന്നേ, വായന ഇഷ്ടമാ, വായിക്കുക. ആ കയ്യിലോട്ട് പുസ്തകം കൊടുത്തു, എല്ലായിടവും കണ്ടില്ല. യേശു പറഞ്ഞ വാക്കിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് രാവിലെ ഇത് വിശ്വസിക്കുന്നവൻ്റെ മേൽ ആ ശക്തി വ്യാപരിക്കുക. ആമേൻ. യേശു പറഞ്ഞു, അതെ ആമേൻ. അല്ലല്ലേ, യേശു പറഞ്ഞു, ഈ പുസ്തകം എടുത്ത് വായിച്ചിട്ട് യെശയ്യാപ്രവചനം 60 ചന്ദിച്ച് ആ രണ്ട് വാക്യം തികച്ചു വായിച്ചില്ല, 1.5 വായിച്ചു. 1 രണ്ടിൻ്റെ പകുതിയും വായിച്ചിട്ട് നിർത്തി. അതിൽ 1 ഒന്നും കൂടെ വായിച്ചു. യഹോവയുടെ ആത്മാവ് ദരിദ്രന്മാരോട്, 18:1 വാക്യം ഇത് പറഞ്ഞ് നിർത്തും. ആ 18 ആദ്യ ഭാഗം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എല്ലാവരും പറഞ്ഞാട്ട്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ട്, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഈ കോൺഫിഡൻസും ആരോഗ്യൻസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? അറഗൻസ് ഡിട്രാക്ട്സ് എന്നാ ഇംഗ്ലീഷ് പറയുന്നത്. അഹങ്കാരം മനുഷ്യനെ നമ്മൾ ഇന്ന് അകറ്റും. കോൺഫിഡൻസ് അട്രാക്ട്സ് എന്നാ പറയുന്നത്. ഈ കോൺഫിഡൻസും അറഗൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അറഗൻസ് ഇല്ലാത്ത ഒരു സംഗതി ക്ലെയിം ചെയ്യുന്നതാ, കോൺഫിഡൻസ് ഞാൻ എന്താന്ന് പറയുന്നതാ. ഇന്ന് രാവിലെ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു കോൺഫിഡൻസ് വേണം. യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവൻ്റെ കൃപ എൻ്റെ മേലുണ്ട്, അവൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. ഞാനൊരു സാധാരണക്കാരനല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എൻ്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ട്. അരഗൻസ് അല്ല. 1 പാഠം, ദി അനോയിന്റിങ് അഡ്മിനിസ്റ്റേർഡ്, 18 വാക്യത്തിൽ നിന്നാണ് അത് പറഞ്ഞ്. ഇന്ന് നിർത്തും. ദി അനോയിന്റിങ് അഡ്മിനിസ്റ്റേർഡ്, എന്തിനാ പാസ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? അഡ്മിനിസ്റ്റേർഡ്, മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് പറയത്തില്ലേ? മെഡിസിൻ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ളതാ. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് ജയിച്ചാൽ ഞാൻ വിശ്വസിക്കുക, ഇതിനെല്ലാം ഈ അഭിഷേകത്തിൽ പരിഹാരമുണ്ടെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നു? അനോയിന്റിങ് അഡ്മിനിസ്റ്റേർഡ് എന്ന് പറയാൻ കാരണം, ഇവിടെ പറഞ്ഞ പ്രശ്നങ്ങൾ ഞാൻ പറയാം. മനുഷ്യകുലം തുടങ്ങിയപ്പം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാ 1 പ്രശ്നം? ദാരിദ്ര്യം, ദരിദ്രന്മാരോട്. അടുത്ത പ്രശ്നം എന്നാ? ഹൃദയത്തിൻ്റെ ദുഃഖം, അത് ഇമോഷണൽ സ്ട്രഗിൾസാ. അടുത്ത പ്രശ്നം എന്നാ? അടിമത്വം. രണ്ട് നിലയിലുണ്ടാകാം, യുദ്ധത്തിൽ പിടിവിക്കപ്പെട്ടുകൊണ്ടായാലും അടിമത്വം ഉണ്ടാകാം, ഇമോഷണലി ബൗണ്ട് ആയാലും അടിമത്വം ഉണ്ടാകാം. സോ അടിമത്വം. 3, കഷ്ടപ്പാട്. ഇതില്ലാത്തൊരു സമൂഹം ലോകത്തിലുണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഒരു സുവിശേഷത്തിൻ്റെ പ്രഭാഷകൻ എന്നതിനെ വിളിച്ചു പറയുകയാ, ഈ എല്ലാ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ലോകത്തിലൊരൊറ്റ മരുന്നേ ഉള്ളൂ. ആ മരുന്നിൻ്റെ പേര് യേശുവിൻ്റെ സുവിശേഷം എന്നാ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇതിവിടെ വിളിച്ചു പറയുന്നത്, ഈ മുഴുവനും പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മരുന്നേ ലോകത്തിലുള്ളൂ, അത് യേശുവിൻ്റെ സുവിശേഷമാണ്. സോ ഒരു വളരെ വിപ്ലവകരമായ ഒരു വിജയഗാഥ എന്ന് പറയാം. മശിഹൈക ദൗത്യത്തിൻ്റെ പർപ്പസ് പറയാം. യേശു എന്തിനു വന്നു? യേശു വിളിച്ചു പറയുകയാണ്,
യേശുവിൻ്റെ ഒന്നാമത്തെ അനൗൺസ്മെൻ്റാണ് വായിച്ചത്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഒരു സാധാരണ മനുഷ്യന് വില്ലേജ് കാർപ്പൻ്റർ ഇത് വായിച്ചു വെച്ച് അവൻ്റെ നിപ്പും പരുവും കണ്ടപ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിച്ച് നോക്കി. എടാവേ, ഇത്രയും നീളത്തിലൊരു ഉടുപ്പ്, വെള്ള നിറത്തിലുള്ള ഒരു ഉടുപ്പ്, കഴുത്തിൽ ഒരു ഷാള്, ഉറിയുമും തുമ്മിയുമും തലക്കിച്ചിര നരയും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ നിന്നേച്ച് കൈപൊക്കി ഇത് പറഞ്ഞായിരുന്നെങ്കിൽ അതിനകത്തൊരു അർത്ഥം ഉണ്ടായിരുന്നു. 10-30 വർഷം അപ്പൻ്റെ ഹല്ലേല് കടയില് ചിന്തേരിട്ട് നീ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് പറയുകയാ, ഈ പറഞ്ഞയാൾ ഞാനാ, ഇന്ന് ഈ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവൃത്തിയായെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയുക, ഈ യേശുവിൻ്റെ വചനം വിളിച്ചു പറയുന്നിടത്ത് അവന്റെ വചനത്തിന്റെ ശക്തി നിവർത്തിയാകും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. യേശു പറഞ്ഞു, ഈ പറഞ്ഞ ക്രിസ്തു, ക്രിസ്റ്റോസ് അഭിഷിക്തൻ. ഒരു ചെറിയ എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു അഭിഷിക്തരാണെന്ന് ഒരു 10 പ്രാവശ്യം പറയേണ്ട കാര്യം. വേദപുസ്തകത്തിൽ അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിനെ പറ്റി അഭിഷേകമുണ്ട്. നമ്മളങ്ങ് വല്ലാതെ ഈനോ അതിനകത്ത് പലർക്കും ഒരു ഡിഫറെൻ്റ് ഇതുണ്ട്. നമ്മൾ ഈ അഭിഷിക്ത അഭിഷിക്ത തിരുവചനത്തിൽ അഭിഷിക്തൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യേശു കർത്താവിനെ പറ്റിയ അഭിഷേകമുള്ളവനെന്ന് നമുക്ക് പറയാവുന്നത് തോന്നില്ല. ഇനി മലയാളം അത് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ, എന്നാലും ക്രിസ്റ്റോസ് അഭിഷിക്തൻ കോൺഫിഡൻസ് ആയിട്ട് യേശു കർത്താവ് പറയാം, ഞാനാണ് ക്രിസ്റ്റോസ്. അതിൻ്റെ കാരണം, ഞാൻ അഭിഷിക്തൻ എന്ന് യേശു പറയാൻ കാരണം, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എല്ലാവരും ഒന്ന് കൈയെടുത്തേ. ചിലർക്ക് ഇതൊക്കെ ഒരു നാണക്കേടാ ആശ്രയിക്കുമ്പോൾ, എന്നുവെച്ച് പറഞ്ഞ് എൻ്റെ മേൽ ആത്മാവുണ്ടെന്ന്. എന്നുവെച്ചൊരു ആമയും പറഞ്ഞേ, ഒന്നും കൂടെ പറ, എൻ്റെ മേൽ ആത്മാവുണ്ട്. ആമേൻ. യേശു കർത്താവ് പറയുകയാണ്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. സ്തോത്രം. ഞാൻ പോകുന്ന ചർച്ചിലുണ്ടെന്നല്ല, പ്രസംഗിക്കുന്ന പാസ്റ്റർക്കുണ്ടെന്നല്ല, വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സഹോദരിമയിലുണ്ടെന്നല്ല, പാട്ടുപാടുമ്പോൾ ഉണ്ടെന്നല്ല, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച എൻ്റെ മേൽ അവൻ്റെ ആത്മാവുണ്ടോ? സ്തോത്ര 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 സ്തോത്രം. നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു പ്രശ്നം, നമ്മൾ കുറച്ചു പേരെ അഭിഷിക്തന്മാരായിട്ട് അങ്ങ് വെച്ചു. അവർ പറഞ്ഞാൽ മാത്രം കാര്യം നടക്കും, അവർ പ്രാർത്ഥിച്ചാൽ മാത്രം കാര്യം നടക്കും, അവരുടെ അടുത്തോട്ട് എല്ലാവരും ഓടിപ്പോകും, അവരുടെ നമ്പർ എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തും, അവരെ രാത്രി കിടത്തി ഉറക്കാതെ നാട്ടിൽ വിളിക്കും. എന്നുവെച്ച് നമ്മൾ വന്ന് ഒന്നിനും കൊള്ളാത്ത ഒരു പാർട്ടികളായി നമ്മൾ മാറി. മനസ്സിലായോ? ഇന്ന് രാവിലെ ഈ ധൈര്യമുള്ളവൻ്റെ മേലെ ദൈവശക്തി വ്യാപരിക്കത്തുള്ളൂ. ഗ്ലോറി ബി ടു ഗോഡ്. എൻ്റെ മേൽ ആത്മാവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ ആത്മാവുണ്ട്. എൻ്റെ തലമേൽ ആത്മാവുണ്ട്. എൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. എൻ്റെ മേൽ യഹോവയുടെ ആത്മാവുണ്ട്. നീ ബൗണ്ടാണോ? നിനക്ക് ഡെലിവറൻസ് ഇതാ തരുന്നത്. നീ ഇമോഷണലി ബ്രോക്കൺ ആണോ? നിനക്ക് ഡെലിവറൻസ് ഇതാ തരുന്നത്. നിനക്ക് ഹൃദയത്തിൽ ഭാരമുണ്ടോ? ഇവിടെ ഒരു പരിഹാരമുള്ളൂ. നിനക്ക് ജീവിതത്തിൽ സന്തോഷം വേണോ? അതിൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ ആത്മാവാണ്. അതിന് നീ പുറത്തു പോകണ്ട. ഇന്ന് രാവിലെ പറയണോ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, എങ്കിലും ആവർത്തിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിയ, എൻ എപ്പി, രണ്ട് പദങ്ങളാണ് അഭിഷേകത്തെ പറ്റി. എപ്പി എന്ന് പറഞ്ഞാൽ മോളിൽ, ഓവർ. എൻ എന്ന് പറഞ്ഞാൽ അകത്ത്, ഇൻസൈഡ്. അപ്പോൾ ഓവറുള്ള ഒരു ആത്മാവാണ് എനിക്ക്, അകത്തുള്ള ആത്മാവാണ് യോഹന്നാൻ 17 യെലോങ് സൈഡുള്ള ആത്മാവാണ്. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പ്രത്യേകത എന്നാ? എൻ്റെ മേലുള്ള ആത്മാവ്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ്, എൻ്റെ കൂടെ നടക്കുന്ന ആത്മാവ്. എൻ്റെ മേലുള്ള ആത്മാവ്, എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ്, എൻ്റെ കൂടെ നടക്കുന്നയാണ്. എന്നുവെച്ചാൽ ഡീപ്പറായ ഒരു കാര്യം യേശു ഇവിടെ പറയുകയാണ്. വിവക്ഷ എന്ന പഴയ നിയമത്തിൽ അഭിഷേകത്തിൻ്റെ കൺസെപ്റ്റ് മോളി വരുന്നതാ. ഒരാളുടെ തലയിലാണല്ലോ എണ്ണ ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2 അവരുടെ തലമേൽ ആത്മാവ് ഇറങ്ങി വന്നത്. മനസ്സിലായോ? അപ്പം മോളി വരുന്നു, ഉണ്ട് ഉണ്ട്. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ കൺസെപ്റ്റ് എന്നാ പ്രിയരെ? ഗ്ലോറിയുടെ കൺസെപ്റ്റ് തന്നെ, കാവോദ്, ഷെക്കൈനയാണ്. പഴയ നിയമത്തിലെ ഷെക്കൈന എങ്ങനെ ഇറങ്ങി വന്നത്? കാവോദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? ഹെവിനെസ്. എല്ലാവരും പറഞ്ഞേ,
ഹെവിനെസ്. ചിലർ വെറുതെ പറയും എൻ്റെ തലയ്ക്ക് അങ്ങ് ഭയങ്കര ഭാരമായി, വെറുതെ പറയാം, പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്ന ഭാരം ഇതല്ല, വെറുതെ പറയാം, രാവിലെ അങ്ങ് എഴുന്നേറ്റ് പറയാം എൻ്റെ തലയ്ക്ക്. അതൊക്കെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയും. പലരും ഇടത്തും മലത്തും നോക്കുന്നു. ഞാൻ ഈ വിറക് കെട്ട് എടുത്തിട്ടുണ്ട് തലയിൽ, പുല്ലുകെട്ടും എടുത്തിട്ടുണ്ട്, സിമെന്റ് ചാക്കും എടുത്തിട്ടുണ്ട്, ഫീലിംഗ് വ്യത്യാസമാണ്. പഞ്ഞിയുടെ ചാക്കും എടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ തിളപ്പിലൊക്കെ 50 പൗണ്ട് കിലോയുടെ സിമെന്റ് ചാക്കൊക്കെ ഇങ്ങനെ തോള് വെച്ച് വെച്ച് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അന്ന് ഇന്നല്ല, ഇല്ലേ? ഒരു സംഗതി മോളി വരുമ്പോൾ നീ അത് ഫീൽ ചെയ്യും. ആമേൻ. ആത്മാവ് നിന്റെ മേലുണ്ടെന്ന് നിനക്കത് ഫീൽ ചെയ്യണം. എപ്പം എപ്പം ഈ പലരുടെ ആരാധന അപഹരിക്കപ്പെട്ടു പോകുന്നത് ഇങ്ങനൊരു സംഗതി ഇല്ലെന്നുള്ള തോന്നല. ഒരു ചെറിയ സംഗതി അകത്തോട്ട് കേൾക്കും, തീർന്നു, പ്രാർത്ഥനയും തീർന്നു, ആരാധനയും തീർന്നു, സ്തോത്രവും തീർന്നു, സ്തുതിയും തീർന്നു, സന്തോഷവും തീർന്നു, പിശാചി ജയിച്ചു. ആമേൻ. സ്തോത്രം. ആമേൻ. ശാന്തമാമ ആയതുകൊണ്ട് പണങ്ങത്തില്ല. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ ഞാൻ ജോലിക്ക് പോകുന്നിടത്തും എനിക്കിത് ഫീൽ ചെയ്യാം. ഇന്ത്യയിലില്ലാത്ത സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട്. ആരോട് സംസാരിക്കാം, ഏത് കൂട്ടുകാരോട് സംസാരിക്കാം, ആണിനോട് സംസാരിക്കാം, പെണ്ണിനോട് സംസാരിക്കാം, ആരുടെ കൂടെ വേണേലും ഇടപെടാം, എന്തെല്ലാം കമ്പനി അടിക്കാം, എന്തെല്ലാം ചെയ്യാം. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇത് എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ, ഞായറാഴ്ച വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് ചോർന്നു പോയി എന്നൊരു തോന്നലല്ല ഉണ്ടാകുന്നത്. ഇതെല്ലാം ചെയ്തിട്ട് വരുമ്പോഴും ഇന്നും എൻ്റെ മേൽ ആത്മശക്തി. ഓ ഓ ഓ ഉടപരകടകതലൈതരാതര ഓ ഹല്ലേലൂയ. ഇപ്പോഴും ഞാൻ അനുഭവിക്കാം ഇത് പോകുന്ന ഒരു ഇടപാട് എൻ്റെ ജീവിതത്തിൽ ഇല്ല, ഇത് പോകുന്ന ഒരു സംസാരം എന്റെ ജീവിതത്തിൽ ഇല്ല, ഇത് പോകുന്ന ഒരു ബന്ധം എനിക്കില്ല, ഇത് പോകുന്ന ഒരു പരിപാടി എനിക്കില്ല. അതുകൊണ്ട് ഇവിടെ വരുമ്പോ ആരും എന്നെ ചൂടാക്കണ്ട, അറിയാതെ എന്റെ ആകത്തു നിന്ന് വ്യാപരിക്കുന്ന ഒരാത്മശക്തി ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും എന്നും ഈ തോന്നൽ വേണം. എന്തല്ല ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ തോന്നലൊന്ന് കിട്ടാൻ. പാസ് പരിപാടി എളുപ്പമല്ല, ഇതൊന്നും എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷെ ഈ തോന്നലില്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല, ഈ ഉറപ്പില്ല പാടാൻ പറ്റത്തില്ല, ഈ ഉറപ്പില്ല പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പിശാചിന്റെ പദ്ധതി ഈ ചിന്ത നിന്നെ നിന്ന് മാറ്റാനാ. ദൈവത്തിന്റെ പദ്ധതി, നീ ഏതെല്ലാം തിരക്കിലൂടെ പോയാലും, നീ ഏതെല്ലാം കാര്യം ഹാൻഡിൽ ചെയ്താലും, വീട്ടിനകത്ത് എന്തെല്ലാം ഉണ്ടായാലും, വീട്ടിന് പുറത്ത് എന്തെല്ലാം ഉണ്ടായാലും, നീ ആർക്ക് കൈ കൊടുത്താലും, നിനക്കാര് കൈ കൊടുത്താലും, നീ എത്രമാത്രം കാശ് ഹാൻഡിൽ ചെയ്താലും, നിന്റെ കണ്ണ് എവിടെയെല്ലാം പോയാലും, നിന്റെ നാക്ക് എന്തെല്ലാം പറഞ്ഞാലും, ഒടുവില് ഹല്ലേലൂയ, നിനക്കൊരു തോന്നല് വേണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എന്റെ മേൽ അവന്റെ ആത്മാവുണ്ട്, എന്റെ മേൽ അവന്റെ ശക്തി ഉണ്ട്. ആര് വന്നാലും ആര് പോയാലും, ആര് പാടിയാലും ആര് പ്രസംഗിച്ചാലും, ഞാൻ ഹോടെ ആലയത്തിൽ വരുന്നത് വാ തുറന്ന് അവന് സ്തോത്രം ചെയ്യാനാ. ഉടബര ഹത്തര ദഗന ഹന്തര, കാരണം എന്നും എൻ്റെ കൂടെയുള്ള ഒരാത്മാവുണ്ട്, എൻ്റെ നാവിന്മേലുള്ള ഒരാത്മാവുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്, എൻ്റെ ശരീരം തിരിച്ചറിയുന്ന ഒരാത്മാവുണ്ട്, ഓ ഹോ ഹോ എൻ്റെ അകത്തുള്ള ആത്മാവുണ്ട്, എൻ്റെ വലങ്കരം പിടിക്കുന്ന ആത്മാവുണ്ട്, എൻ്റെ കൂടെ. മരുഭൂമി ചെന്നു, ലോകത്തോട് പൊരുതി, പാപത്തോട് പൊരുതി, പിശാചിനോട് പൊരുതി, ടെംപ്റ്റേഷനോട് പൊരുതി. ഇതെല്ലാ പൊരുതലും കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്നത് ഉള്ള ആത്മാവ് കെട്ടുപോയെന്നും പറഞ്ഞല്ല, ഉള്ള ആത്മാവ് ഇരട്ടിയായെന്നും പറഞ്ഞ. മനസ്സിലായോ? സ്തോത്ര 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 സ്തോത്ര. നമ്മ നിന്റെ പ്രശ്നം നീ കാൻഡിൽ ചെയ്യണ്ട, നിന്റെ പ്രശ്നം ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അടുത്ത ആഴ്ച നമ്മൾ തുടരും കാര്യം, വാക്യം നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, തുടരാം. ഇത് പറഞ്ഞ് ഞാൻ നിർത്താം. അപ്പൊ യേശുവിൻ്റെ ഒരു ഉറപ്പ് യശോ 11:2 വർഷിപ്പിന് വരാം. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും. ഹോ, ഏതെല്ലാം സിറ്റുവേഷനകത്ത് എഴുതിയിട്ടുണ്ട്, അതിനകത്തെല്ലാം ഒറ്റ മെഡിസിൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ്.
നമ്മൾ നാലിലാണേ, ഇത് പറഞ്ഞു നിർത്തും. നാലിലാ. അപ്പൊ നാലിന്റെ താഴോട്ട് വായിക്കുന്ന സഹോദരി, 22-23 ഒന്ന് വേഗത്തിൽ വായിച്ചു, എന്നിട്ട് ഞാൻ നിർത്തും. എല്ലാവരും അവനെ പുകഴ്ത്തി. അപ്പൊ ഇത് കേട്ടപ്പോ എല്ലാവരും പുകഴ്ത്തി. ഹോ, എന്നാ പ്രസംഗമാടോ വി കാര്യം. ഈ എബ്രായ ഭാഷയിൽ എഴുതിയത് അരാമി ഭാഷയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. അത് വായിക്കുന്ന ആട് ഉത്തരവാദിത്വമാണ്. യേശുവിൻ്റെ സ്ഥാനത്തെ സംസാര ഭാഷ എന്നാ? അപ്പൊ ഇത് ഇന്റർപ്രറ്റ് ചെയ്ത് വെച്ച് പറഞ്ഞു, ഇതാ സംഭവം. എല്ലാവരും പൂഴ്ത്തി, എന്നാ പ്രസംഗമാണോ? ആ ബാക്കി വായിച്ചു. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസെഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. ഇവൻ ആരാ? യോസെഫിന്റെ. താഴത്തെ വാക്യങ്ങളുണ്ട്, 24-25. സമയമായതുകൊണ്ട് നിർത്തുക, പക്ഷെ ഇത് പറഞ്ഞിട്ട് എനിക്ക് ദൂത് കീർക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പറയും, ഇവൻ നമ്മുടെ ഇടയിൽ ഇത്രയൊക്കെ പറഞ്ഞ ആള് ഭയങ്കര അത്ഭുതം ചെയ്യുമായിരിക്കും. അടുത്ത 2 മിനിറ്റ് ഇടത്തും വലത്തും ഇവിടെ ആരും നോക്കരുത്. ഈ പറഞ്ഞ ദൂതന്റെ ഏറ്റവും കാതലായത് എന്നാ ചിവര് തമ്മിൽ പറയുക. എന്നാൽ ഇവൻ ഇവിടെ നമ്മുടെ ഇടയിലും എന്തേലും ചെയ്യും. കാര്യം പറഞ്ഞ് ഭയങ്കര അനോയിന്റഡ് ആണ്. യേശു ഒരു ഉദാഹരണം പറയാ. ഒരു പ്രവാചകൻ അവൻ്റെ സ്വന്തം പട്ടണത്തിലെ, ഇനി ഞാൻ ചെയ്യുന്ന മിറക്കൾ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നുമില്ല. എന്താ, രണ്ട് ഉദാഹരണം പറയുക. ഈ എല്ലാ കാലത്തും ദൈവം പ്രവാചകന്മാരെ അയച്ചത് ഒരു ഡ്രൈ സീസണിലാണ്, പഴയ നിയമത്തിൽ. ആ കാലത്ത് അവർ വചനമാണ് വിളിച്ചു പറഞ്ഞത്, പക്ഷെ അവരിലൂടെ അത്ഭുത പ്രവൃത്തികളും നടന്നു. എന്നിട്ട് രണ്ട് ഉദാഹരണം പറയുക. ഇസ്രയേൽ കണ്ട ഏറ്റവും അഭിഷിക്തനായ ഒരു പ്രവാചകൻ ഏലിയാവായിരുന്നു. ഈ അധ്യായത്തിലാ, 25 നോക്കിക്കേ. ഏലിയാവിൻ്റെ കാലത്ത് ഒരു കാര്യം നടന്നു. ധാരാളം വിധവമാരുണ്ടായിരുന്നു, ശ്രദ്ധയോടെ കേൾക്കണേ, ധാരാളം വിധവമാരുണ്ടായിരുന്നു. പക്ഷെ ഒരാളെ ദൈവം അങ്ങ് തെരഞ്ഞെടുത്തു. ഈ വിധവയുടെ പ്രശ്നം, ഇനി മരിക്കാൻ പോവാ, അതുപോലെ ഹൃദയം തകർന്നു. ഇനി എനിക്ക് ജീവിക്കണ്ട, മരിക്കാൻ പോവാ. പക്ഷേ അഭിഷിക്തനായ ഒരുവനെ അഭിഷേകമായിട്ട് കർത്താവ് അവിടെ അയച്ചു. വേറെ ഒരിടത്തും വിട്ടില്ല. അവനൊരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ഏലിയാവിൻ്റെ ഇരട്ടി അഭിഷേകം കിട്ടിയ ഒരു മനുഷ്യൻ, എലീഷ. അവൻ്റെ കാലത്ത് പാവപ്പെട്ടവൻ്റെ മേലല്ല ഒരു മിറക്കൾ നടന്നത്, ധനികനായ ഒരു മനുഷ്യൻ്റെ മേൽ, നയമാൻ. അവൻ്റെ പ്രശ്നം ഒരു ഫിസിക്കൽ പ്രശ്നമായിരുന്നു. ഈ വചനം വായിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ തന്നെയാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആർക്കെപ്പൻ ഡെലിവറൻസ് കിട്ടുമെന്നൊന്നും ഈ പുസ്തകം പറയുന്നില്ല. എന്നാൽ ഈ പുസ്തകം ഒരു കാര്യം പറയുന്നുണ്ട്, അഭിഷേകത്തിൽ ദൈവശക്തിയുണ്ട്. ആമേൻ. ദൈവം ചിലരെ തെരഞ്ഞു പിടിച്ച് ദൈവപ്രവൃത്തികൾ ചെയ്യും. ഉടബരഹത്തരാഗടാധിയാതല്ല, അത് നിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല, നിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ല. എനിക്ക് സമയം കാണുന്നുണ്ട്, പക്ഷെ ഈ മിനിസ്ട്രി ചെയ്തിട്ട് ഞാൻ നിർത്തത്തുള്ളൂ. നിന്റെ മെറിറ്റ് നോക്കിയിട്ടല്ല, നിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടല്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല, നീ എവിടെ പാർത്താലും എവിടെ ഒളിച്ചിരുന്നാലും, നിന്റെ ശരീരത്തിന്റെ സ്ഥിതി എന്താണെങ്കിലും, നിന്റെ മനസ്സിന്റെ സ്ഥിതി എന്താണെങ്കിലും, ഈ അഭിഷേകത്തിന് അതിനെ തൊടാൻ കഴിയും. ഇന്ന് രാവിലെ പറ, ദൈവം എന്നെ തെരഞ്ഞെടുക്കട്ടെ, അവന്റെ ഫേവർ വെളിപ്പെടാൻ, അവന്റെ അനോയിന്റിംഗ് വെളിപ്പെടാൻ. സത്യ സുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിടാ, ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്കാ. സത്യ സുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും, നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും.